ശബരിമല വിശ്വാസികൾ ഒരു തരത്തിലും മുഖവിലക്ക് എടുക്കാൻ പോകുന്നില്ല കടകംപള്ളി എത്ര കരഞ്ഞാലും ശബരിമലയിൽ കാണിച്ച ക്രൂരതയ്ക്ക് വിശ്വാസി സമൂഹം അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല ഈ തിരഞ്ഞെടുപ്പിൽ ശബരിമല വിശ്വാസികൾ കടകംപള്ളി സുരേന്ദ്രനെതിരെ തിരിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മുതലക്കണ്ണീർ മാത്രമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന കുംഭസാരത്തിന് കാരണമായിട്ടുള്ളത് കടകംപള്ളി സുരേന്ദ്രന്റെ പാപക്കറ എത്ര കരഞ്ഞാലും തീരാൻ പോകുന്നില്ല ശബരിമലയെ അത്രമാത്രം ദ്രോഹിച്ച ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് വിശ്വാസ വേട്ട ശബരിമലയിൽ നടന്നത് മനീതി സംഘത്തെയും രഹന ഫാത്തിമയെയും അടക്കം ശബരിമല കയറ്റാൻ നേതൃത്വം നൽകിയ ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നുകൊണ്ട് ശബരിമല തകർക്കാൻ ശ്രമിച്ച ആളാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവിശ്വാസികളെ മല കയറ്റിയതിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം കടകംപള്ളി സുരേന്ദ്രനാണ് ഇപ്പോ വോട്ടെടുപ്പിന്റെ സമയമായപ്പോൾ തിരഞ്ഞെടുപ്പ് കാലമായപ്പോൾ കടകംപള്ളി സുരേന്ദ്രന് മനസ്സിലായി ഈ തിരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് വിശ്വാസികൾ കടകംപള്ളി സുരേന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കാൻ തയ്യാറാവുമെന്ന് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള കരച്ചിലാണിത് മുതലക്കണ്ണീരിന് യാതൊരു വിലയും കേരള സമൂഹം കൽപ്പിക്കാൻ പോകുന്നില്ല ശബരിമലയോട് കാണിച്ച അനീതിക്കും ക്രൂരതയ്ക്കും ആയിരം വട്ടം ഗംഗയിൽ മുങ്ങിയാലും കടകംപള്ളി സുരേന്ദ്രന് മാപ്പ് ലഭിക്കാൻ പോകുന്നില്ല കടകംപള്ളി സുരേന്ദ്രന്റെ മലക്കം മറിച്ചിൽ പരിഹാസ്യമാണ് നാല് വോട്ടിന് വേണ്ടി ആയിരം തിരഞ്ഞെടുപ്പിൽ തോറ്റാലും നിലപാട് മാറ്റില്ല എന്ന് പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് ചെയ്തതിനൊക്കെ കടകംപള്ളി സുരേന്ദ്രൻ ഓരോന്നോരോന്നായിട്ട് മാപ്പ് പറയണം പരസ്യമായിട്ട് അന്ന് മനീതി സംഘത്തെയും രഹന ഫാത്തിമയെയും പതിനെട്ടാം പടി ചവിട്ടിക്കാൻ നോക്കിയതിന് പരസ്യമായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ തയ്യാറാണ് അദ്ദേഹം ദേവസ്വം വകുപ്പ് മന്ത്രിയായതിനു ശേഷമാണ് ക്ഷേത്രങ്ങൾ തകർക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന നടന്നത് ശബരിമലയിൽ മാത്രമല്ല ഗുരുവായൂരിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ക്ഷേത്രം തകർക്കാനാണ് കടകംപള്ളി സുരേന്ദ്രൻ ശ്രമിച്ചത് ക്ഷേത്രങ്ങളെ ഈ നിലയിൽ പരിതാപകരമായ അവസ്ഥയിലായത് കടകംപള്ളി സുരേന്ദ്രന്റെ ദുരൂഹമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ഈ തള്ളക്കരച്ചിൽ കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കാൻ പോകുന്നു।